ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു വെച്ച എക്സ്പ്ലോഷൻ ബോക്സുകളുടെ ലിഡിൻ്റെ ഡെക്കറേഷനായിട്ടാണ് ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ ഒരു സർക്കിൾ അതേപോലെ തന്നെ ഒരു ബോട്ടിൽ അങ്ങനെ മൂന്ന് തരത്തിലാണ് ചെയ്യുന്നത് മൂന്ന് തരം ഷേക്കേഴ്സാണ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റിലെ ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്ക്വയർ ടൈപ്പിലാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് ആ സ്റ്റിക്കർ വരുന്നത് 3x4 സൈസിലാണ് നമുക്ക് ആ സ്റ്റിക്കർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലിഡിൻ്റെ മുഖത്തുനിന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ചെയ്തെടുക്കാം ഫ്രെയിം ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗിൽറ്റഡ് ഫോം ഷീറ്റാണ് ഞാനിവിടെ ഒരു സ്കോർ ബോർഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഗിൽറ്റഡ് ഫോം ഷീറ്റ് ഒരു 3.5x4 സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് എല്ലാം ഇഞ്ച് ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ 3.5 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സ്കോർ ബോർഡ് വെച്ചിട്ട് സ്കോർ ബോർഡിൽ വെച്ചിട്ട് നേരിട്ടിട്ട് ബ്ലേഡ് കൊണ്ട് 1/4 ഇഞ്ച് വീതമാണ് കട്ട് ചെയ്യുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് നേരെ സ്കെയിൽ വെച്ച് 1/4 ഇഞ്ച് വീതം ബോർഡർ വരച്ച ശേഷം സെപ്പറേറ്റ് ആയിട്ടൊരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം അതിൽ അവസാനം വരുന്ന ഭാഗം 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട് 1/4 ഇഞ്ചിനെക്കാട്ടും കൂടുതലായിട്ട് അപ്പോൾ ഇതേ നമ്മളിത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് പക്ഷേ പ്രശ്നമില്ല നമുക്ക് ഓച്ച് പി ഷീറ്റിൽ ഒട്ടിക്കുന്ന സമയത്ത് അത് സെറ്റ് ചെയ്തെടുക്കാം ഈ ഗ്ലാസ് പേപ്പറിന് നമ്മുടെ ഫ്രെയിമിന് ആവശ്യമായിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നേരിട്ട് ആ ഫ്രെയിം വെച്ച് കട്ട് ചെയ്യാണ് ഇതല്ലാതെ നിങ്ങൾക്ക് 4x3.5 സൈസിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നേരെ ഗ്ലാസ് പേപ്പറിലേക്ക് ആ ഫ്രെയിം ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം നല്ലോണം പശ തേച്ച ശേഷം വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ കൃത്യമായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് ബോർഡർ ചെയ്യാം ഇപ്പോൾ നമ്മൾ തിന്നായിട്ടുള്ളതല്ല ഞാൻ ഇന്നലെ പറഞ്ഞ മെത്തേഡിൽ അതായത് വലിയ ഡബിൾ ടാപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാനാണ് കാണിച്ചിരുന്നത് ഇതേ കയ്യിൽ തട്ടാതെ ശ്രദ്ധിക്കുക ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം നമ്മൾ കയ്യിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കണം ബ്ലേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഞാൻ ചെയ്തത് വലിയ ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതേ നമ്മൾ ക്ലിയറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിന് മുകളിലെ ലെയറും റിമൂവ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് സീക്വൻസ് ഒക്കെ ആഡ് ചെയ്യാം നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു 3 തരം സീക്വൻസ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി സീക്വൻസ് ഒക്കെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫ്രെയിം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റിൽ എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ ലിഡിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് സ്ക്വയറിലുള്ള ഷേക്കറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നേരെ അടുത്തതിലോട്ട് പോവാം നമുക്ക് അടുത്ത എക്സ്പ്ലോഷൻ ബോക്സ് എടുക്കാം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കിളാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് സർക്കിളല്ല ചെയ്യുന്നത് ഒരു സർക്കിൾ കട്ട് വേണ്ട ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഷേക്കറാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആദ്യം ഈ കയ്യിലുള്ള സ്റ്റിക്കർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ഈ കാണുന്ന ഷേക്കർ നമുക്ക് പല വിധത്തിൽ ചെയ്യാം ഇവിടെ തന്നെ ഈ സ്റ്റിക്കറിൻ്റെ രൂപം അനുസരിച്ച് 2 തരത്തിൽ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ സർക്കിൾ തന്നെ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ അകത്ത് സർക്കിൾ കട്ട് ചെയ്ത പോലെ നമ്മളിപ്പോൾ സ്ക്വയറിൻ്റെ അകത്ത് സർക്കിൾ കട്ട് ചെയ്ത പോലെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് സ്റ്റിക്കറിൻ്റെ അളവെടുത്തതിന് ശേഷം ഈ കാണുന്ന പാറ്റേൺ പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുക്കാം 3.5x3 സ്റ്റിക്കർ അപ്പോൾ നമ്മൾ അതിനെക്കാട്ട് ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്റ്റിക്കറിനെക്കാട്ടും ഒരു പൊടിക്ക് വലിയ സൈസിലുള്ള സ്ക്വയറാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് നമുക്കൊരു റൗണ്ട് സർക്കിൾ വരച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വരച്ചെടുക്കാം ഞാനിത് കോമ്പസ് അല്ലെങ്കിൽ നമുക്ക് സർക്കിൾ കട്ടർ ഉപയോഗിക്കാം ഞാനിവിടെ സർക്കിൾ കട്ടറാണ് ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ കോമ്പസ് വെച്ച് വരച്ച് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് വെച്ചിട്ട് വരയ്ക്കലും വട്ടിയലും ഒരുമിച്ച് നടക്കും അതിനായിട്ട് നമുക്ക് ആദ്യത്തിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം സെൻറ്ററിൽ നമുക്ക് സർക്കിൾ കട്ടർ വെച്ചിട്ട് ചെയ്യാം
ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതുപോലെ നമ്മൾ ചില ടൂൾസൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ ഞാൻ വിശദമായിക്കഴിഞ്ഞാൽ ഇടുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ സർക്കിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നേരെ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഗ്ലാസ് പേപ്പറിൽ നമുക്ക് ഈ വലുപ്പത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഡബിൾ സൈഡ് ടാപ്പും സെറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിയ ടാപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് സ്ക്വയറാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്, അതുകൊണ്ട് സ്ക്വയർ ടൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നാല് വശത്തും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒ എച്ച് പി ഷീറ്റ് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ടാപ്പ് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സീക്വൻസ് ഇടാൻ മറക്കരുത്. ഞാനിവിടെ ഇതിലും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലും മൈക്രോ പേൾസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്, കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് പേൾസാണ്. സീക്വൻസും പേൾസും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കിനി നേരെ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ ഏകദേശം നമ്മുടെ ഷേക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തൊരു സ്ക്വയറിലുള്ള ഫ്രെയിം കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗിൽറ്റഡ് ഫോം ഷീറ്റ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് നമുക്കൊരു ഫ്രെയിം കട്ട് ചെയ്തെടുക്കാം. ഇതേ കാണിച്ചിരിക്കുന്നത് പോലെ ഫ്രെയിമിന് പകരം നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു ഭംഗിക്ക് ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ സർക്കിൾ ഷേപ്പിലുള്ള ഷേക്കറും റെഡിയായി. ഇനി മൂന്നാമത്തേലേക്ക് കടക്കാം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെസ്സേജ് ബോട്ടിലിൻ്റെ തീമിലാണ്. മെസ്സേജ് ബോട്ടിൽ ഷേക്കേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ വരയ്ക്കാൻ വല്ലാതെ അറിയാത്തതുകൊണ്ട് ചിത്രം പ്രിൻ്റ് ചെയ്തെടുപ്പിക്കുകയാണ്. വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ നിങ്ങൾക്ക് വൃത്തിയിൽ മനസ്സിലാക്കി തരാൻ ചിത്രം എടുത്തു. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് ബോർഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിന് ബോർഡർ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഗിൽറ്റഡ് ഫോം ഷീറ്റിലാണ്. ഞാനിതേ അതേ ഷീറ്റിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അതിൻ്റെ ഉള്ളിലൊരു ലെയർ പോലെ വരച്ചിട്ട് ഒരു ബോർഡറും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതേ വരച്ചത് കാണുന്നില്ലേ, ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് പേപ്പറിനകത്ത് അത് വെച്ച് വരച്ചിട്ട് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ഇപ്പോൾ ഗ്ലാസ് പേപ്പറും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ബോർഡർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നെങ്കിൽ ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കവർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ലെയറിൻ്റെ മുകളിൽ വേണമെങ്കിൽ കവർ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത ശേഷം ഉള്ളിൽ സീക്വൻസ് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ മൈക്രോ ബേൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചോയ്സിനനുസരിച്ച് ഏത് തരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ മൂന്ന് കളറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം പരത്തി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ബോർഡർ വളരെയധികം ശ്രദ്ധിച്ച ശേഷം ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഷേക്കർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ഡെക്കറേഷനും കൂടെ ബാക്കിയുള്ളൂ. ഇവിടെ ഞാൻ ലവ് ഓൾവേസ് എന്നുള്ള രണ്ട് വേർഡ് കോഡ്സ് ആണ് നമ്മുടെ ജാറിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു കട്ടൗട്ട് നമ്മൾ ജാറിൻ്റെ അകത്തുള്ള പോലെയും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതേ ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെയും റെഡി ആയിട്ടുണ്ട്. ഷേക്കേഴ്സ് അല്ലാതെയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷേക്കേഴ്സും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഡെക്കറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ദിവസം നമുക്ക് എക്സ്പ്ലോഷൻ ബോക്സിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് വരാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഈ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നത്, പാറ്റേൺ പേപ്പേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ട് ബന്ധപ്പെടാം. നമ്മൾ തന്നെ സെയിൽ ചെയ്യുന്ന പേപ്പേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.